கரடியன் நோம்புக்கு அடை பண்ணுவோம். அது வெள்ளை அடையும் பண்ணுவோம், உப்பு அடையும் பண்ணுவோம். வெள்ளை அடையும் ரெண்டு டைப்பில் உள்ள உப்பு அடையும் எப்படியாகும் பண்ணுறதுன்னு பார்க்கலாம். அது பண்ணுறதுக்கு ஆத்தியம் ஆற்றில் நமக்கு அதோட அரிசி மாவு ரெடியாக்கி வைக்கலாம். அரிசி மாவு பண்ணுறதுக்கு 4 ഗ്ലാസ് പച്ചരിശി 4 മണിക്കൂർ വെള്ളത്തിൽ നന്നാ കുതിർത്ത് അത് നന്നാ അലമ്പി ഒരു തോർത്തിൽ ഇതുപോലെ വിരിച്ച് പൊടരുത്. അരിശി നന്നാ ഉണങ്ങി കഴിയുമ്പം അത് രണ്ട് മൂന്ന് ബാച്ചാ നമുക്ക് പൊടിച്ചെടുക്കല. അപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടിച്ചിട്ട് ഇത് നൈസ് അരിപ്പിൽ വേണം അരിക്കറത്തേക്ക്. നല്ല നൈസ് പൊടിയായിരിക്കണം. നന്നാ ചലിച്ച് കഴിഞ്ഞ് അതോടെ ബാക്കി വരപ്പെട്ട എന്താ അരിശിയെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് അരിശി പൊടിക്കറത്തോടെ കൂട്ടത്തിൽ പോട്ട് ബാക്കി രണ്ട് പിടി അരിശിയും കൂടെ പോട്ട് അപ്പടി നമുക്ക് പൊടിച്ചെടുക്കല. അപ്പോൾ ലാസ്റ്റ് വരപ്പെട്ട കൊഞ്ചം അരിശി മാത്രം തന്നെ ഇരിക്കും. അത് നമുക്ക് ഉപ്പുമാ കുഴക്കട്ട പണ്ണുമ്പം അന്ത ബാക്കിയുള്ള അന്ത അരിശി അതോടെ കൂട്ടത്തിൽ വേണമെന്നാൽ പൊട്ടിക്കല. ഇതുപോലെ ചലിച്ചെടുത്ത് നല്ല നൈസായിട്ടുള്ള അരിശിപ്പൊടിയെ ഒരു പാനിൽ പോട്ട് നമുക്ക് വറുത്തെടുക്കല. ഇടിയപ്പം പൊടി പോലെ നല്ല നൈസാക്കും. പുട്ടുപൊടി ടൈപ്പല്ല, ഇടിയപ്പം പൊടി പോലെ നല്ല നൈസായിട്ടുള്ള പൊടിയാക്കും ഇത്. അതൊരു മീഡിയം തീയിൽ വെച്ച് നന്നാ വറുത്തെടുക്കണം. ആദ്യം വറുക്കുമ്പോൾ കൊഞ്ചം കഷ്ടമായിരിക്കും. അത് ഈർപ്പം അതിലിരിക്കുന്നത് കൊണ്ട് വെള്ളമയം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ആപ്പയെ മൂവ് ചേർത്ത് കൊഞ്ചം കഴിയുമ്പോൾ എന്താ ചൂട് കയറുമ്പം കൊഞ്ചം കൂടെ ഈസിയാ നമുക്ക് വറുക്കറത്തേക്ക് പറ്റും. വറുത്ത് വരുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് ആപ്പി ഇതുപോലെ പൊടി പോലെ താഴെ വീഴുകയും ചെയ്യും. എന്താ അരിശിപ്പൊടിയിൽ നമുക്ക് നിറയെ ചിന്ന ചിന്ന ഉണ്ടകളിപ്പോൾ കാണുകയും ചെയ്യും. അതാക്കും അതോടെ പരുവം നല്ല അരിശിയോടെ നല്ല വറുത്ത മണവും വരും. അപ്പോൾ നമ്മൾ കോലം പോടുന്നത് പോലെ എടുത്തോ മാനാ നല്ല മുറിയാത്ത ഒരു ലൈൻ നമുക്ക് പോട പറ്റുകയും ചെയ്യും. ഇതുപോലെ ആവുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റും കൂടെ വറുത്തിൻ്റെ ഇരിക്കല. കാരണം എന്താ ചൂട് ചട്ടിയിൽ കാണും. അത് കഴിഞ്ഞിട്ട് എന്താ ഇത് ചലിച്ചെടുക്കണ്ട. ഇത് നമുക്ക് രണ്ട് മൂന്ന് ബാച്ച മിക്സിയിൽ പോട്ട് നന്നാ പൊടിച്ചെടുത്തിട്ടാൽ പോരും. എന്താ ഉണ്ടയെല്ലാം മാറി നല്ല നൈസ് അരിശിപ്പൊടിയാ നമുക്ക് കടച്ചിക്കും. അപ്പടി ആത്തിൽ നമുക്ക് നോമ്പടയ്ക്കുള്ള അരിശിപ്പൊടി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കല. ഇതേ അരിശിപ്പൊടി വെച്ച് നമുക്ക് ഇടിയപ്പവും എല്ലാം പണ്ണവും ചെയ്യല. നൈസ് അരിശിപ്പൊടി നോമ്പടയ്ക്കുള്ള അരിശിപ്പൊടി റെഡി. ഇനി അത് നമുക്ക് നോമ്പടയ്ക്ക് കാരാമണി ഇല്ലാട്ട് തന്നെ ചുമന്ത എന്താ മൂങ്ങ് താൾ പോലെ ഇരിക്കരുത്. ഒന്ന് നന്നാ ചൂടാക്കി എടുക്കണം 3-4 മിനിറ്റ്. അത് കഴിഞ്ഞ് അതൊരു പ്രഷർ കുക്കറിൽ പോട്ട് ഒരു കപ്പ് വെള്ളം വിട്ട് 4 വിസിൽ വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പം കുഴഞ്ഞ് പോപ്പിടാതെ ഒന്നിലൊന്ന് ഒട്ടവും പിടാതെ ഇതുപോലെ സെപ്പറേറ്റായി ഇരിക്കവും വേണം, പക്ഷേ നന്നാ വെന്തിരിക്കവും വേണം. ഇതുപോലെ നശിങ്ങനെ നല്ല നന്നാ വെന്തിരിക്ക്, പക്ഷെ കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്ക് പൊടിച്ചു വെച്ച അരിശിപ്പൊടിയിലേന്ത് ഒരു ഗ്ലാസ് അരിശിപ്പൊടി നമുക്ക് അളന്നെടുക്കല. 250 ml ഗ്ലാസ്സാക്കും എടുക്കറേ അളക്കറത്തേക്ക്. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിശിപ്പൊടിക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് ശർക്കര. വെള്ള അടയാക്കം ആദ്യം പണ്ണറത്. ഇത് ഒരു ഗ്ലാസ് ശർക്കരയില് ഒരു 1.5 ഗ്ലാസ് വെള്ളം വിട്ട് അന്ത ശർക്കരയെ ഒന്ന് നന്നാ അലിച്ചെടുക്കല. അത് മേലാഴ വരപ്പെട്ട് എന്താ പതയൊന്ന് മാറ്റി കൊടുത്തുള്ള ചില ശർക്കരയിൽ ഇതുപോലെ പത വരും. നന്നാ തിളച്ച് ശർക്കര നന്നാ അലിഞ്ച് കഴിയുമ്പം വെല്ലം നന്നാ അലിഞ്ച് കഴിയുമ്പം അതൊരു അരിപ്പ വെച്ച് അരിച്ചൊരു ചട്ടിയിൽ ഒന്നും കൂടെ നന്നാ തിളപ്പിച്ചെടുക്കല. ഇനി അട ഉണ്ടാക്കുറത്തേക്കാക്കും. ഒരു ചീനച്ചട്ടിയിൽ ഇട്ടാനാണ് നമുക്കത് ഇളക്കറത് കിണ്ടറത്തേക്ക് എളുപ്പമായിരിക്കും. അതിൽ അവളുടെ ടേസ്റ്റിക്ക് അനുസരിച്ച് 1-2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങായ കുത്തും എന്തൊക്കെ വേവിച്ച് വെച്ച കാരാമണിയും പോട്ട് നന്നാ തിളപ്പിക്കണം. കൂട്ടത്തിൽ 2 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പോടണം. നന്നാ അത് തിളച്ച് വരുമ്പം ഫ്ലെയിമം മിനിമത്തിലാക്കിയിട്ട് ഏറ്റവും ചിന്ന ഫ്ലെയിമിലാക്കണം. ഇല്ലാട്ടാണ് അരിശിപ്പൊടി പോടുമ്പോൾ പെട്ടെന്ന് കട്ട തട്ടിരും. എന്നിട്ട് അരിശിപ്പൊടിയെ പോട്ട് സ്പീഡിൽ ഇളക്കി എടുക്കണം. അതിലെ കട്ടയില്ലാതെ നന്നാ മിക്സ് ചെയ്ത് എടുക്കണം.
ശർക്കര ആയതുകൊണ്ട് കൊഞ്ചം ലൂസാ തോന്നും. പക്ഷേ അത് നമ്മൾ ഇളക്കി കഴിയുമ്പം അത് കടിച്ച ചില അരിശിപ്പൊടി കൊഞ്ചം കൂടെ വെള്ളം കുടിക്കരുത് പോലെ തോന്നി വേവല്ലേ എന്ന് തോന്നി തന്നെ കൊഞ്ചം ചൂടുവെള്ളം തന്നെ വിടപ്പെടും. പച്ചവെള്ളം വിട്ട് നമ്മളത് മിക്സ് ചെയ്യപ്പെടാതെ ഇതിപ്പോൾ കറക്റ്റായിരിക്കും. ഇതുപോലെ നന്നാ ഇളക്കി അത് നന്നാ ചുരുണ്ട് വറുത് വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കരുത്. നന്നാ ചുരുണ്ട് ഒരു ബോൾ പോലെ വന്നു കഴിയുമ്പം നമ്മൾ ഫ്ലെയിം മിനിമത്തിലേക്കും വെച്ചിരിക്കും. ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരഞ്ച് മിനിറ്റ് ചിന്ന തീയിൽ വെന്തെടുക്കല. അപ്പോൾ അന്ത ആവിയിൽ അന്ത മാവും നന്നാ വെന്ത് കിടക്കും. അത് കഴിഞ്ഞ് അന്ത മാവ് ഒരു പാത്രത്തിൽ നമുക്ക് മാറ്റിയിട്ട് അത് പെശഞ്ചെടുക്കണം. നല്ല ചൂടോടെ പെശഞ്ചാനാണ് അട രൊമ്പ സോഫ്റ്റായിരിക്കും. അതുകൊണ്ട് നമുക്കന്ത ചൂടോടെ തന്നെ അന്ത മാവ് ഒന്ന് നന്നാ പെശഞ്ചെടുക്കണം. പെശഞ്ചെടുക്കിറത്തേക്ക് കയ്യിൽ എന്താ ജലം തൊട്ടിൻ്റെ വേണം പെശയറത്തേക്ക്. ഇപ്പോൾ അത് നല്ല ചൂടാനുകൊണ്ട് കൊഞ്ചും കൂടെ എളുപ്പത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെച്ച് ആദ്യം പെശയറ്. അപ്പോൾ നമുക്ക് നല്ല ശക്തിയിൽ പെശയും പറ്റും, മാവ് നല്ല സ്മൂത്താ വരവും ചെയ്യും. എന്താ ചൂട് നമുക്ക് കയ്യാലെ തൊടാൻ മുടിയറത് വരെ അന്ന ഗ്ലാസ് വെച്ചൊന്ന് പെശയറത്. അത് കഴിയുമ്പം നമുക്ക് കൈ വെച്ച് തന്നെ നന്നാ പെശഞ്ച് ഉരുട്ടി വയ്ക്കല. ഇതുപോലെ ആപ്പയെ വെച്ച് തന്നെ ജസ്റ്റ് അതൊന്ന് ചേർത്ത് വെച്ചിട്ട് പിന്നെയും എന്താ ഗ്ലാസ് വെച്ച് പെശഞ്ചാൽ വരും. ഇതിപ്പം ചൂട് നമുക്ക് കയ്യെ വെച്ച് തുടപ്പെട്ടത്. അപ്പോൾ കയ്യെ വെച്ച് തന്നെ പെശഞ്ച് ഇതുപോലെ നല്ല ബോള് പോലെ കിടക്കും. അതിപ്പോൾ അടച്ച് വെക്കണം, ഇല്ലാട്ടന്നെ അന്ത മാവ് ഉണങ്ങിപ്പോവും. അട തട്ടുറത്തേക്ക് നമുക്ക് ഇല എടുക്കല. ഇല ഇല്ലാട്ടന്നെ ഇതുപോലെ അലുമിനിയം ഫോയിലിലേയും പണല. എല്ലായിടത്തിലും വാഴയില കിടക്കാതെ ഇതുപോലെ ചിന്നൊരു ലെമൺ സൈസ് ബോളെടുത്ത് വെള്ളത്തിലെ കൈ തൊട്ട് എന്ത് വിരള വെച്ച് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നടുവിലൊരു ഹോൾ പൊട്ടാൽ വരും. നോമ്പടെ ഇപ്പടിയാക്കും പണ്ണാറത്. എന്താ വിരലോടെ പ്രിൻസ് അതിൽ കാണണം ചൊല്ലുക പാട്ടി. എന്താ മൂന്ന് വിരല വെച്ചാക്കും തട്ടിയെടുക്കരുത്. നമ്മളെന്താ ഇഡലി തട്ടത്തിൽ വെച്ച് സ്റ്റീം പണി എടുക്കല. ഇതിനകത്തിൽ ഇതുപോലെ പിടി പോലെ ഷേപ്പിൽ വെപ്പോ, അതുകൊണ്ട് ഞാനിപ്പം പിടി പോലെയും വെക്കറേ. ഇത് നമ്മൾ ഇഡലി പാത്രത്തിൽ ആദ്യം പെരിയ ഹൈ ഫ്ലെയിമിൽ വേവിക്കരുത്. അന്നാ സ്റ്റീം വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ തന്നെ അട റെഡിയാവും. ഇത് നമ്മളെന്താ ഇലയിലേന്തും പേപ്പറിലേന്തും എടുക്കരുത്, ഒന്ന് തണുത്തിട്ട് വേണം എടുക്കറത്തേക്ക്, ഇല്ലാട്ടന്നെ അട മുറിഞ്ഞു പോവും. ഇനി നമുക്ക് ഉപ്പട, ഇല്ലാട്ടന്നെ എരിവുള്ള അട എപ്പടി പണ്ടത് പാകല. വെളിച്ചെണ്ണ നമ്മൾ ചൂടായിട്ട് കടുകും ഉഴുന്നുപരിപ്പും പോട്ട് പച്ചമുളകും കരിയേപ്പിലയും ഒന്ന് ചൂടായി കിടക്കുമ്പം കായപ്പൊടിയും പോട്ടിറക്ക്. ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളമാക്കും എടുക്കറ്. എന്താ വെള്ളം നന്നാ തിളയ്ക്കുമ്പം അതിലെന്താ തേങ്ങാക്കൊത്തും വേവിച്ച് വെച്ചിരിക്കണം. കാരാമണിയും പോട്ട് എത്രയാക്കുമ്പോൾ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റില്ല. ആവശ്യത്തേക്ക് ഉപ്പും പോട്ട് എന്താ വെള്ളം നന്നാ തിളച്ച് വരുമ്പം ഫ്ലെയിമ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് അരിശിപ്പൊടിയെ പോട്ട് നമ്മൾ മിന്നാലെ ഇനിപ്പ് അടക്കി എപ്പടിയാക്കുമ്പോൾ പണ്ണിനോ അതേപോലെ നന്നാ കിണ്ടി ഒരു 5 മിനിറ്റ് ചിന്ന തീയിൽ അത് കുക്ക് ചെയ്തെടുക്കരുത്. അത് കഴിഞ്ഞ് എന്താ ഗ്ലാസ് വെച്ച് നമ്മൾ ഫസ്റ്റ് എന്താ ഇത് വേർഷനിൽ എന്നെല്ലാം പണ്ണിനോമോ അതേപോലെ റിപ്പീറ്റ് ചെയ്താൽ പോരും. ഇതൊരു ഇതാ ഇതുപോലെ പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൈ വെച്ച് പെശർത്ത് പരം കൊഞ്ചം കൂടെ നമുക്ക് കയ്യിലെ ചൂടും തട്ടാതെ. ഇതിപ്പം നൈവേദ്യമാനുകൊണ്ട് 1 സ്പൂൺ നെയ്യ് പൗഡറേ, അല്ലാതെ നമ്മൾ പണ്ടോമന നെയ്യ് വിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ അന്നാ മിക്സ് പണി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇനിപ്പട എപ്പടി തട്ടിയെടുത്തോമോ അതുപോലെ വാഴയില ഇല്ല വാഴയില കിടക്കാത്ത ഇട ഊരാനാന അലൂമിനിയം ഫോയിലിൽ നമുക്ക് തട്ടിയെടുത്ത് ആവി കയറ്റി എടുക്കല. ഇത് പച്ചമുളക് പോട്ട് വൈറ്റ് കളറിൽ ഇരിക്കും ഇന്താടെ. ഇനി അടുത്ത ഇതിൽ നമ്മൾ പച്ചമുളക് പൗഡറത്തേക്ക് പകരം കാരപ്പൊടി പോട്ട് പണ്ണുറത്. അപ്പോൾ അതൊരു ചിന്ന ലൈറ്റ് ഓറഞ്ച് കളറിലേയും കിടക്കും. നല്ല സ്മൂത്താ തട്ടിയെടുക്കിറത്തേക്കും എന്താ വെള്ളത്തിൽ ജസ്റ്റ് കൈ മുക്കിക്കരുത്. അത് നമ്മളെന്താ എണ്ണ അധികം ഉപയോഗിക്കാതെയും ഇരിക്കില്ല. നമ്മൾ എപ്പടി ആവി കയറ്റി എടുത്തോമോ അതുപോലെ ഇതേം ആവി പണ്ണി വയ്ക്കരുത്. ഇതാത്തിലെ പിടിക്കുഴക്കട്ട പണ്ടത് കൊണ്ട് ഇതിലെ എല്ലാത്തിലെയും നാന്ത പിടിക്കുഴക്കട്ടയും
பண்ணி வைக்கிறது உண்டு நெய்வேத்தியத்துக்கு. கையில் கொஞ்சம் எடுத்து ஜஸ்ட் அந்த விரலோட பாடு வச்சு வச்சா போயிடும். இனி ரெண்டாமத்து உப்பு அடையணும் எல்லாருது எண்ணெய் சூடாக்கிட்டு கடுகும் உளுந்து பருப்பும் தாளிக்கிறது. அதில் கொஞ்சம் கறிவேப்பில போட்டு காயப்பொடியும் போடுறது. இதில் பச்சைமிளகு போடுறது இல்லை. പിന്നെ എരിവക്ക് ആവശ്യമായ ചില്ലി ഫ്ലേക്സും കളർക്ക് വേണ്ടി കൊഞ്ചം കാരപ്പൊടിയും പൂട്ടിരിക്കാൻ അത് റെക്കോർഡ് ചെയ്യാൻ മിസ്സായി പോയിച്ച് അതിൽ ഒന്നര ഗ്ലാസ് വെള്ളവും ഇട്ട് തേങ്ങാ കഷ്ണവും ഉപ്പും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കരാമണിയും പോട്ട് നന്നാ ബോയിൽ പണ്ണറത് നന്നാ ബോയിൽ ആനക്ക് ശേഷം അതിൽ അരിശിപ്പൊടിയെ പോട്ട് നമ്മൾ എപ്പടി തട്ടിനോമോ അതുപോലെ തന്നെ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് തട്ടിയെടുക്കരുത്. നന്നാ കിണ്ടി നല്ല ബോൾ പോലെ വന്നതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചിന്ന തീയിൽ കുക്ക് ചെയ്ത് എടുക്കണം. അതുപോലെ നന്നാ ചുരുണ്ട് വരണം. നമ്മൾ ചൂടോടെ എത്ര നമ്മളത് വിശഞ്ഞെടുക്കറോമോ അവിടെ അത്രയും സോഫ്റ്റായിരിക്കും. അപ്പം എന്താ ചൂടുക്ക് വേണ്ടിയാക്കും ഇന്ന ഗ്ലാസ് ഞാൻ ഉപയോഗിക്കാറ്. ഇല്ലാട്ടന്നെ കൈകൊണ്ട് പെശയറതാണ് നമുക്ക് കൊഞ്ചം കഴിഞ്ഞ് താൻ അത് പെശയ മുടിയും. അപ്പം അതിലും നല്ലത് ചൂടോടെ പെശയറതാക്കും. ഇതുപോലെ ഇലയിലെയും അലുമിനിയം ഫോയിലിലെയോ അടയെ തട്ടി ആവി പുകയറ്റി എടുക്കരുത്. പിടിക്കൊഴക്കട്ടയും പണ്ണി വയ്ക്കറ് എല്ലാ വെർഷനിലും ഇത് ആവി കയറ്റി എടുക്കുമ്പം അത് നന്നാ തണുത്തതിന് ശേഷം തന്നെ നമ്മളത് ഇലയിലേന്ത് എടുക്കപ്പെടും. നന്നാ തണുത്താച്ച അടയും അന്ന് മൂന്നടയും ഇത് ഇലയിലേന്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് എടുത്തിട്ടാൽ പോരും. ഒന്ന് ചരിച്ചെടുത്താൽ തന്നെ ഇലയോ അലൂമിനിയം ഫോയിലോ വന്നിരും. നമ്മൾ ചൂടോടെ എടുക്കുന്നത് തന്നെ ചിലപ്പോൾ എന്താ അട മുറിഞ്ഞു പോകുന്നതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നാ തണുത്തതിന് ശേഷം തന്നെ നമ്മൾ അടയെ ഇതുപോലെ ഇലയിലേന്ത് എടുക്കപ്പെടും. അടയോടെ നല്ല സോഫ്റ്റായിരിക്കും. എല്ലാവരും നോമ്പടെ ഇതുപോലെ പണ്ണിപ്പാരുങ്കോ മൂന്ന് ടൈപ്പ് കാണിച്ചിരിക്കാൻ പിടിച്ചു തന്നെ എന്നോട് ചാനൽ ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ